സമൂഹത്തിൽ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. പൊതു ഇടങ്ങളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പോലും അവർക്ക് ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പോലും ഒരു പ്രത്യേക ഹോസ്പിറ്റലുകളോ മറ്റു സംവിധാനങ്ങളോ ഈ നാട്ടിലില്ല. അതിനൊരു ആശ്വാസവുമായിട്ടാണ് LDF സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം അനുവദിച്ചിരുന്നു. BSc നഴ്സിംഗ് കോഴ്സിൽ ഒരു സീറ്റും ജനറൽ നഴ്സിംഗ് കോഴ്സിൽ ഒരു സീറ്റുമാണ് സംവരണം അനുവദിച്ചത്. ഇപ്പോൾ ഇതാ രാജ്യത്ത് ആദ്യമായി ക്യുവർ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് LDF സർക്കാർ. ഈ വാർത്ത മന്ത്രി വീണ ജോർജ് ആണ് അറിയിച്ചത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ക്യുവർ വ്യക്തികളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനം ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ എല്ലാ സേവനങ്ങളും ലഭ്യമാവുന്ന ഒരു ആരോഗ്യ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ആദ്യഘട്ടമായി തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ജില്ലകളിലെ ജനറൽ ആശുപത്രികളെ ക്യുവർ ഫ്രണ്ട്ലി ആക്കി മാറ്റാനായി ജീവനക്കാർക്ക് പരിശീലനവും സംഘടിപ്പിച്ചു. ഘട്ടം ഘട്ടമായി കേരളത്തിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ക്യുവർ ഫ്രണ്ട്ലി ആക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യഘട്ടമായി തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലയിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ലിങ്ക് വർക്കർ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ നിരവധി തടസ്സങ്ങൾ നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കും ആരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിറ്റി ലിങ്ക് വർക്കർമാരുടെ പ്രധാന ചുമതല. ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ലിങ്ക് വർക്കർമാർ ആശുപത്രികളിൽ എത്തിക്കുന്ന ഈ വിഭാഗങ്ങളിലെ ആളുകൾക്ക് സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഏത് ആവശ്യങ്ങൾക്കും സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഈ പദ്ധതി വഴി ലക്ഷ്യം വയ്ക്കുന്നതും.